മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയോട് 5 ചോദ്യങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സിഎംആർഎൽ കൂടാതെ മറ്റേതൊക്കെ കമ്പനികൾ എക്സാലോജിക്കിന് മാസപ്പടി നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. അത്തരം കമ്പനികൾക്ക് നികുതി ഇളവടക്കം എന്തെങ്കിലും ആനുകൂല്യങ്ങൾ സർക്കാർ നൽകിയിട്ടുണ്ടോ എന്നും വി ഡി സതീശൻ ചോദിച്ചു. മാസപ്പടി വിവാദത്തിൽ കേന്ദ്ര ഏജൻസികൾ കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങൾ. മുഖ്യമന്ത്രിയെയും ഭരണപക്ഷ നേതാക്കളെയും ഒപ്പം ബി ജെ പിയെയും പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങളാണ് വി ഡി സതീശൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. മാസപ്പടിയിൽ 2021 ആരംഭിച്ച ഇ ഡി അന്വേഷണം എന്തിന് മറച്ചുവെച്ചുവെന്ന് ചോദിച്ച വി ഡി സതീശൻ അതിന് ഇടനിലനിന്ന ബി ജെ പി നേതാക്കൾക്കും മറുപടി പറയാമെന്നും കൂട്ടിച്ചേർത്തു. 2021 ഇ ഡി ഈ കേസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. എന്നിട്ട് എങ്ങനെയാണ് 3 കൊല്ലക്കാലം ഈ ഇ ഡി അന്വേഷണത്തെ മൂടി വച്ചത്? സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ധാരണ പ്രകാരം അല്ലേ ഇ ഡി അന്വേഷണം തടസ്സപ്പെട്ടു പോയത്? വേണമെങ്കിൽ അതിന് ഇടനിലക്കാരായി നിന്ന ബി ജെ പിക്കാർക്കും ഉത്തരം നൽകാവുന്നതാണ്. എക്സാലോജിക്കിന് സംഭാവനകൾ നൽകിയ കമ്പനികളെക്കുറിച്ചും അവർക്ക് സർക്കാർ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നും അടുത്ത ചോദ്യം. സി എം ആർ എല്ലിന് പുറമെ നിരവധി സ്ഥാപനങ്ങൾ എക്സാലോജിക്കിലേക്ക് മാസപ്പടിയായി പൈസ അയച്ചിരുന്നു എന്ന് എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൗണ്ട് വ്യക്തമാണ്. ഈ എക്സാലോജിക്കിന് മാസപ്പടി കൊടുത്തിരുന്ന ഈ കമ്പനികൾ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും നികുതി ഇളവ് നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കുന്നു. സി എം ആർ എൽ കമ്പനിയുടമ ശശിധരൻ കർത്തയുടെ ഭാര്യയുടെ സ്ഥാപനമായ എംപവർ ഇന്ത്യ കമ്പനിയിൽ നിന്ന് എക്സാലോജിക് സ്വീകരിച്ച വായ്പാ തുക എവിടേക്ക് പോയെന്നതിലും മുഖ്യമന്ത്രിയോട് വ്യക്തത തേടുന്നുണ്ട് പ്രതിപക്ഷ നേതാവ്. എംപവർ ഇന്ത്യയിൽ നിന്ന് വലിയ തുക ലോണായി എക്സാലോജിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ആ ലോൺ എടുത്ത തുകയിൽ ഗണ്യമായ ഒരു ഭാഗം കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്നാണ്. ആ പണം എവിടെ പോയി? പ്രതിപക്ഷ നേതാവിന്റെ ഈ ചോദ്യങ്ങളോട് മുഖ്യമന്ത്രിയുടെയും ഭരണപക്ഷത്തിന്റെയും പ്രതികരണം എന്തായിരിക്കുമെന്നതാണ് സന്ദേഹം. റിപ്പോർട്ടർ കൊച്ചി.